സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ മുക്തി, മോക്ഷം, അതിലേക്കുള്ള വഴി, അതേപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം അതിലേക്ക് നയിക്കും, ഏതെല്ലാം അതിലേക്ക് നയിക്കില്ല എന്നുള്ള കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ധ്യാനത്തെ പറ്റിയിട്ടാണ്. ഇന്ന് ഒരുപാട് പേര് ധ്യാനത്തെക്കുറിച്ച് പറയാനുണ്ട്. പലതരത്തിലുള്ള ധ്യാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള ധ്യാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഈ ധ്യാനങ്ങളെപ്പറ്റി പറയുന്നവർ ഒരിക്കലും അതിൻ്റെ തലങ്ങളെക്കുറിച്ച് പറയാറില്ല. ഏതെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ രൂപം അല്ലെങ്കിൽ ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ജ്യോതി ഇത് തന്നതിന് ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലോസഫി തന്നതിന് ശേഷം, ഈ ഫിലോസഫി നിങ്ങളോട് അഭ്യസിക്കാനാണ് പറയുക. ഇതിൽ ഏതെല്ലാം അവസ്ഥ വരും, ആ അവസ്ഥയിൽ നമ്മൾ എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്ന് ആരും പറഞ്ഞു തരാറില്ല. അപ്പോൾ മലയാളത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യത്തെ ഒരു വീഡിയോ ആയിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ അവിടെ 8 തരത്തിലുള്ള ധ്യാനങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതായത് 2500 വർഷങ്ങൾക്ക് മുൻപ്. നമ്മൾ ഇന്ന് ആ ധ്യാനങ്ങളുടെ പേര് തന്നെ മറന്നു. അതായത് നിങ്ങൾ ഏതൊരു മതസമ്പ്രദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ശരി, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ധ്യാനം നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 8 തരത്തിലുള്ള ധ്യാനങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം. ഈ ധ്യാനത്തിൻ്റെ പണ്ടുള്ള വേർഡ് ജാന എന്നായിരുന്നു. അതൊരു പാലി വാക്കാണ്, ജാന. ജാന എന്ന് പറയുന്ന സമയത്ത് ധ്യാനം. അപ്പോൾ നിങ്ങൾ ഒരു മന്ത്രം അല്ലെങ്കിൽ രൂപം ഇതിൽ കൂടെ നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ ഈ 8 തരത്തിലുള്ള ധ്യാനങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ 8 തലത്തിലുള്ള ധ്യാനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടിവരും. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ഒരു വസ്തുവിൽ സ്ഥിരമായിട്ട് നിർത്തുന്നതിനെയാണ് സാധാരണയായിട്ട് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ധ്യാനത്തിന് വളരെ വിശാലമായിട്ടുള്ള കുറേ അർത്ഥങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ആ രീതിയിൽ തന്നെ നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ നോക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും രൂപം നമ്മൾ ധ്യാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മൈൻഡ് ഒരിക്കലും ആ ഒബ്ജക്റ്റിൽ നിൽക്കില്ല. കുറച്ച് സെക്കൻഡുകൾ നിൽക്കും, പിന്നെ മൈൻഡ് പതറിപ്പോവും. വീണ്ടും കുറച്ച് സെക്കൻഡുകൾ നിൽക്കും, ആ മൈൻഡ് വീണ്ടും പതറിപ്പോവും. അത് പല ചിന്തകളിലും കൂടെ ഇങ്ങനെ കടന്നു പോകും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൽ ഏതെല്ലാം ചിന്തകളാണ് കടന്നു പോകുന്നത് എന്ന്? ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് ഒരുപാട് തരത്തിലുള്ള കാറ്റഗറീസിലുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. അത് എണ്ണിയാലും ഒടുങ്ങില്ല. പക്ഷേ ടോട്ടലായിട്ട് ഇതിനെ നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ നീവരണങ്ങളിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഒരിക്കലും എണ്ണിയാൽ ഒടുങ്ങില്ല ഇത് എത്ര തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷേ ഈ ഡിസ്റ്റർബൻസ് എല്ലാം നമ്മൾക്ക് 5 തരംതിരിക്കാം. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാന വസ്തുവിൽ നിന്ന് നമ്മുടെ മൈൻഡിനെ മാറ്റുന്ന 5 കാര്യങ്ങൾ. അതിനെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കാമഛന്ദ എന്ന് പറയും. കാമഛന്ദ എന്ന് പറയുന്നത് വളരെ പഴയൊരു വാക്കാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും മന്ത്രം അല്ലെങ്കിൽ രൂപം ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെയിൽ ഏതെങ്കിലും സെൻഷ്വൽ തോട്ട്സ് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ സംബന്ധമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരാം. എനിക്ക് ഈ ഒരു സംഗതി വേണം, എനിക്കിതിഷ്ടമാണ്, എനിക്ക് ആ രൂപം കാണണം, ഈ ഗന്ധം ശ്വസിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഗന്ധം രുചിക്കണം. ഈ തരത്തിലുള്ള സെൻഷ്വൽ തോട്ട്സ് അല്ലെങ്കിൽ രാഗാത്മകമായിട്ടുള്ള ചിന്തകൾ, ഇതിനെയാണ് നമ്മൾ കാമഛന്ദ എന്ന് പറയുക. അതായത് ഐ ലൈക്ക്, ഞാനിത് ഇഷ്ടപ്പെടുന്നു. ആ തരത്തിലുള്ള ചിന്തകൾ, നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ചിന്തകളിൽ നിങ്ങൾ കിടന്ന് നിങ്ങളുടെ മനസ്സലിയും. ആ സമയത്ത് എന്ത് പറ്റും? നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവില്ല. ഇനി രണ്ടാമത്തത്, കാമഛന്ദം ഒന്ന് കഴിഞ്ഞു, വ്യാപാദം. വ്യാപാദം എന്ന് പറയുന്ന സമയത്ത് ദ്വേഷം വരും നിങ്ങൾക്ക്. ദ്വേഷം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും ചിന്തകൾ വരുന്നു, നിങ്ങൾക്കത് ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാകാം, വ്യക്തികളാകാം, സംഭവങ്ങളാകാം. ഈ സമയത്തുള്ള ഈ ദ്വേഷാത്മകമായിട്ടുള്ള ചിന്തകൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകളായിരിക്കും ഈ ചിന്തകൾ. ഇതും നിങ്ങളുടെ ധ്യാനത്തിന് തടസ്സമാണ്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ശത്രു. ഇനി മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ഉദ്ധച്ച കുക്കുച്ചം എന്ന് പറയും. ഉദ്ധച്ച കുക്കുച്ചം എന്ന് പറയുന്ന പഴയൊരു വാക്കാണ്. അതായത് ഉദ്വിഗ്നത. നിങ്ങൾക്ക് ഏത് സമയത്തിരുന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സ് വളരെയധികം
പ്രക്ഷുബ്ധമായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് ഇരിക്കാനേ പറ്റില്ല. നിങ്ങൾ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ നിങ്ങൾ ഒരിക്കലും ധ്യാനിക്കില്ല. ഇതാണ് ഈ ഉദ്ദച്ച കൊക്കുച്ച എന്ന് പറഞ്ഞുള്ള ഈ സംഗതി. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പശ്ചാത്താപവും വരും. കാരണം ഇന്ന് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റിയില്ല, നിങ്ങൾ എല്ലാ കാര്യവും ചെയ്തു, ധ്യാനം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു സംഗതി. അപ്പോൾ ഇതും നിങ്ങളുടെ ഒരു ശത്രുവാണ്. ഇനി അടുത്ത ഒരു ശത്രുവുണ്ട്, അതിനെയാണ് ധീനമിത്ത എന്ന് പറയുന്നത്. ധീനമിത്ത എന്ന് പറയുന്ന സമയത്ത് ആലസ്യം. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആലസ്യം വരും, അതായത് ഉറക്കം തൂങ്ങും, നിങ്ങൾക്കൊന്നും മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നില്ല. എപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറക്കം തൂങ്ങും. അതിനെയാണ് ഈ ധീനമിത്ത അല്ലെങ്കിൽ ആലസ്യം എന്ന് പറയുക. ഇനി അഞ്ചാമത്തെ ഒരു ശത്രുവുണ്ട്, വിചികിച്ച എന്ന് പറയുന്നത്, അതായത് സംശയം. ഈ പറയുന്നതെല്ലാം ശരിയാണോ, നിങ്ങൾക്കൊരിക്കലും ഈ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവില്ല, അങ്ങനത്തെ ഉള്ള സംശയങ്ങൾ, നിങ്ങൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ വരും. ആ സമയത്ത് നിങ്ങൾ ധ്യാനം നിർത്തും. അപ്പോൾ ഈ അഞ്ച് തരത്തിലുള്ള ശത്രുക്കൾ നമ്മുടെ ധ്യാനത്തിന് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ ധ്യാനം നമ്മൾ ആരംഭിച്ചു, ഏതെങ്കിലും മന്ത്രത്തിലോ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിലോ എന്തിലെങ്കിലും നമ്മൾ ഒരു ധ്യാനം നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് സമതാധ്യാനം. സമതാധ്യാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുമൂലം നമ്മുടെ ബാക്കിയുള്ള ഈ അഞ്ച് നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുന്നില്ല, കാരണം നമ്മുടെ മൈൻഡ് അവിടെ തന്നെയാണ്. അപ്പോൾ ഈ അഞ്ച് ശത്രുക്കളെയും നമ്മൾ അടിച്ചമർത്തുകയാണ്. അതിനെയാണ് സമത എന്ന് പറയുന്ന ഒരു ധ്യാനമായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു ധ്യാനം എന്ന് പറയുന്നത് വിപശ്യന ധ്യാനം എന്ന് പറയും. അതായത് നമ്മൾ ആ വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ വസ്തുവിനല്ല, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിന് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഒബ്ജക്റ്റ് ഇതന്നെയാണ്, ഫിസിക്കലായിട്ടുള്ള ഒരു നമ്മുടെ മന്ത്രമായിരിക്കാം, രൂപമായിരിക്കാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വസ്തുവില്ല. കാരണം ഈ വസ്തുവിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു മന്ത്രത്തിലോ രൂപത്തിലോ പ്രത്യേകിച്ചിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഇൻഫർമേഷൻ മുഴുവൻ ഉള്ളത് നമ്മുടെ മൈൻഡിലാണ്. കാരണം ബന്ധനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഗ ദ്വേഷം മോഹങ്ങൾ മൂലമാണ് ബന്ധനം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതെല്ലാം തോട്ട്സാണ്, എന്തൊക്കെയാണ് അവിടെ നടന്നു, അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതാണ് ഈ സമത അല്ലെങ്കിൽ വൺ പോയിൻറ്റഡ് കോൺസെൻട്രേഷനും വിപശ്യന എന്ന് പറയുന്നത്. നമ്മളതിനെ ശരിക്കായിട്ട് നമ്മളതിന് മനസ്സിലാക്കുന്ന, അതായത് ബുദ്ധിപരമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ വിപശ്യന എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട് അല്ലെങ്കിൽ ധ്യാനങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ധ്യാനങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം വൺ പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ വെറും ഒബ്ജക്റ്റിനെ മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് ഏകാഗ്രമാകും. പക്ഷേ ഒരിക്കലും നമ്മളുടെ ഈ നീവരണങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തടസ്സങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാനോ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതിന് നമുക്ക് വിപശ്യന തന്നെ വേണം. അങ്ങനെയാണ് നമുക്ക് കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ശേഷി നമുക്ക് കൈവരികയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും ധ്യാനങ്ങളിലേക്ക് പോകാം. ഏതൊക്കെയാണ് ധ്യാനം എന്ന് പറയുന്നത്? മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് പണ്ടുകാലത്ത് പല യോഗിമാരും സമതാധ്യാനം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വിപശ്യനയിലേക്ക് വരുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗിമാരായിരിക്കും. കാരണം അവർക്കാണ് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമ്മൾ ധ്യാനങ്ങളിലൂടെ അല്ലെങ്കിൽ ധ്യാന എന്ന് പറയുന്ന വാക്കിലൂടെ നമ്മൾ കടന്നു പോകുക. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്, ഒരു രൂപത്തിലോ മന്ത്രത്തിലോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയത്ത് എന്ത് സംഭവിക്കുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രൂപം മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ശ്വാസം അങ്ങനത്തെ ഉള്ള കാര്യം നമ്മൾ ഏതെങ്കിലും നമ്മുടെ ധ്യാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിലോസഫി ആയിരിക്കാം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ മൈൻഡ് വേറൊരു ചിന്തകളും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ആദ്യം ഒട്ടും തന്നെ നിൽക്കില്ല, ആദ്യം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മാത്രമേ നിൽക്കുള്ളൂ. പിന്നെ മൈൻഡ് അലയാൻ തുടങ്ങും. കുറച്ചുകൂടി കുഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവധി കൂടും. അതായത് ഒരു 3 മിനിറ്റ് തൊട്ട് ഒരു 5 മിനിറ്റ് വരെ നമ്മുടെ മൈൻഡിൽ ഈ തരത്തിലുള്ള യാതൊരു വിധ സംഗതികളും ഇല്ലാതെ ഈ സംഗതിയിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ. അതായത് 3 തൊട്ട് 5 മിനിറ്റ് വരെ മിനിമം, അതായത് 3 മിനിറ്റ് വരെ നിങ്ങളുടെ മൈൻഡിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ല. നിങ്ങൾ ഈ തോട്ട്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 നീവരണങ്ങളും അല്ലെങ്കിൽ 5 ശത്രുക്കളും നിങ്ങളെ ആക്രമിക്കുന്നില്ല. നിങ്ങൾക്ക് രാഗമായിട്ടുള്ള ചിന്തകൾ വരുന്നില്ല, ദ്വേഷമായിട്ടുള്ള ചിന്തകൾ വരുന്നില്ല, ആലസ്യം വരുന്നില്ല, നിങ്ങൾക്ക് റെസ്റ്റ്ലെസ്നെസ് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുന്നില്ല.
ഈ അവസ്ഥ അതാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അവസ്ഥ ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ധ്യാനത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ധ്യാനം അപ്പോൾ 3 മിനിറ്റ്, 3 മുതൽ 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് യാതൊരുവിധ ചിന്തകളും ഉണ്ടായിരുന്നില്ല. ഈ ധ്യാനത്തിൽ മാത്രമായിരുന്നു നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് 1-ാമത്തെ ധ്യാനത്തിലാണ്. അതായത് 8 ധ്യാനങ്ങളുണ്ടെന്ന് പറഞ്ഞു, 1-ാമത്തെ ധ്യാനം അല്ലെങ്കിൽ 1-ാമത്തെ ധ്യാനത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു. നിങ്ങൾ ഏത് സമ്പ്രദായക്കാരനാവട്ടെ, നിങ്ങൾ ഏത് മെഡിറ്റേഷൻ്റെ ഏത് ലെവലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഏത് ലെവലാണെന്ന്. ഒരു ഗുരുക്കന്മാരും നിങ്ങൾക്കത് പറഞ്ഞുതരാൻ പോകുന്നില്ല, കാരണം അവർക്ക് തന്നെ അറിയില്ല ഈ സ്റ്റേജ് ഏതൊക്കെ ഉണ്ടെന്ന്. അവരൊരു മന്ത്രം തരും, സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിക്കൊള്ളുന്ന പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലോസഫി തരും, സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിത്തരും എന്ന് പറയും. അതിൽ കൂടുതൽ ആരും പറയില്ല, കാരണം അവർക്കതിൻ്റെ അനുഭവമില്ല, അവരത് ചെയ്തിട്ടില്ല, അതുകൂടാതെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങളില്ല. മിക്ക ആൾക്കാരും ഈ തിയറി മാത്രമാണ് പ്രസംഗിക്കുന്നത്. ധ്യാനത്തെക്കുറിച്ച് തിയറി ഒരുപാട്, കാരണം ഇഷ്ടംമാതിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ ധ്യാനിക്കാൻ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടാവില്ല. ധ്യാനിക്കുകയാണെങ്കിൽ ഏകദേശം 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ നടന്നുകൊണ്ടുള്ള ഒരു അവയർനെസ് ആയിട്ടുള്ള ഒരു ധ്യാനമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി ധ്യാനിച്ചിരിക്കില്ല. അപ്പം ഈ 1-ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ധ്യാനാംഗ എന്ന് പറയുന്നത്, അതായത് ധ്യാനത്തിൻ്റെ 5 ഫാക്ടേഴ്സ് നിങ്ങളുടെ മുന്നിൽ വരും. അതായത് വിതർക്കം, വിചാരം, പ്രീതി, സുഖം, ഏകാഗ്രത, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ 1-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു എന്നതിന് തെളിവാണ്. ഇവിടെ വിതർക്കം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ധ്യാനത്തിൻ്റെ ഒബ്ജക്റ്റ്, അത് ഒരുപക്ഷേ രൂപമായിരിക്കാം, മന്ത്രമായിരിക്കാം, ശ്വാസമായിരിക്കാം, പ്രകാശമായിരിക്കാം, അതെന്തെങ്കിലും ആയിരിക്കാം, അത് ഉണ്ട്. വിചാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് അതിൽ തന്നെ വിചരണം ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങളുടെ മൈൻഡ് അതിൽ നിന്ന് പോകുന്നില്ല. പ്രീതി, മനസ്സിൽ വളരെ നല്ല ഒരു ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കും. സുഖം എന്ന് പറയുന്നത് ശരീരത്തിലും വളരെ സുഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അടുത്തത് 5-ാമത്തെന്ന് പറയുമ്പം ഏകാഗ്രത, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഉണ്ടാകും. അപ്പം നിങ്ങൾ 1-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഏതെങ്കിലും ഗുരുക്കന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വീണ്ടും ഈ മന്ത്രത്തിൽ തന്നെ അല്ലെങ്കിൽ രൂപത്തിൽ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ ഒരിക്കലും അഡ്വാൻസ്ഡ് ആവില്ല, ഈ 1-ാമത്തെ സ്റ്റേജിൽ തന്നെ നിൽക്കും. അതിൽ മനസ്സിന് വളരെ സുഖമുണ്ട്, ശരീരത്തിന് വളരെ സുഖമുണ്ട്, അതുകൂടാതെ നമ്മുടെ മൈൻഡ് വളരെ ഏകാഗ്രമാണ്. ഒരു 3-5 മിനിറ്റ് വരെ യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ ഈ ധ്യാന വസ്തുവിൽ തന്നെ നിൽക്കുന്നു. പലരും ഇതിനെ തന്നെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, എനിക്ക് മുക്തി മോക്ഷം കിട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ചിന്തയിൽ പലരും വന്നിരിക്കും. അതുകൂടാതെ മനസ്സിലും ആനന്ദം, ശരീരത്തിലും ആനന്ദം, അപ്പോൾ എനിക്ക് ആ മുക്തി കിട്ടി, മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാൽ ഭ്രമത്തിൽപ്പെട്ട പല ആൾക്കാരും ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ സുഹൃത്തുക്കളെ, ഇവിടെ നിന്നാൽ പോരാ, വീണ്ടും അഡ്വാൻസ്ഡാണ്. വീണ്ടും അഡ്വാൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടണം. ആ ഇൻസ്ട്രക്ഷൻ ആരും തരില്ല. മന്ത്രം തരുന്നവർ ഒരിക്കലും ആ മന്ത്രത്തെ നിർത്താൻ പറയുന്നില്ല, രൂപം തരുന്നവർ രൂപത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും സപ്ലൈക്കായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു തരുന്നില്ല, കാരണം അവർക്ക് അതിൻ്റെ അനുഭവമില്ല. ഇനി 2-ാമത്തെ, ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷേ നിങ്ങളതൊരു യഥാർത്ഥ ധ്യാന ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വേണം നിങ്ങൾ അത് പരിശീലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ മന്ത്രത്തിനെ നിങ്ങൾ നിർത്തണം. അതായത് വിതർക്ക, വിചാരം, ഈ 2 എണ്ണത്തിനെ നിർത്തണം. അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലെ ആ സുഖം, മനസ്സിലെ പ്രീതി, ആ സുഖത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ നിൽക്കുക. പിന്നെ നിങ്ങൾ ഈ വെർബലൈസേഷൻ വേണ്ട. പിന്നീട് നിങ്ങൾക്ക് ഈ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ രൂപത്തിൻ്റെ ധ്യാനം അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ധ്യാനം അങ്ങനെ വേണ്ട. നിങ്ങളിത് രണ്ടും ഉപേക്ഷിച്ചതിന് ശേഷം അടുത്ത് നിങ്ങൾ പോകേണ്ടത് മനസ്സിൻ്റെ ആ ഇതിലാണ്, ആ സുഖകരമായിട്ടുള്ള അവസ്ഥ, അതിനെ നിങ്ങൾ നിർത്തുക. നിർത്തിയതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ നിങ്ങൾ പറയുന്നിട്ടുള്ള ആ ഏതൊരു സംഗതിയാണോ അത് ഒരുപക്ഷേ ഈ ശ്വാസമായിരിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ആയിരിക്കാം. അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളവിടെ മൈൻഡിൽ യാതൊരു വിധ കാര്യങ്ങളും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല, അതുകൂടാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ മൈൻഡിനെ നിർത്തുന്നില്ല. ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയിലേക്ക് എത്തും. അതാണ് 2-ാമത്തെ ധ്യാനം എന്ന് പറയുക. ഇതിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും നിങ്ങളുടെ മനസ്സിൽ? ആ മനസ്സിൻ്റെ
വിതർക്ക വിചാരങ്ങൾ ഒന്നാമത്തെ ഇതിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ധ്യാനം ആകുന്ന സമയത്ത് ആ വിതർക്ക വിചാരങ്ങൾ ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ നിങ്ങൾ വിട്ടുകഴിഞ്ഞു. ആ സ്ഥൂലമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. ഇപ്പോൾ ശ്വാസം, ശ്വാസമല്ല, ഉദാഹരണമായിട്ട് മന്ത്രം അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് സ്ഥൂലമായിട്ടുള്ള ഒബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മന്ത്രമോ രൂപത്തിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സ് അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലെത്തും. അപ്പോൾ നിങ്ങൾ ഒരു വീണ്ടും ഒരു 3-5 മിനിറ്റ് വരെ നിങ്ങൾ ആ ഇതിൽ തന്നെ ഇരിക്കും. കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡ് സൂക്ഷ്മമാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് 3 ലക്ഷണങ്ങൾ ഉണ്ടാവും. 1, പ്രീതി, സുഖം, ഏകാഗ്രത. ഇവിടെ പ്രീതി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ ആനന്ദത്തിനെയാണ് നമ്മൾ പ്രീതി എന്ന് പറയുക. സുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ശരീരം വളരെ നിശബ്ദമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ടാവും. നിങ്ങൾ രണ്ടാമത്തെ ധ്യാനത്തിലെത്തി. ഇനി കുറച്ചുകൂടി നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആദ്യത്തെ ആ പ്രീതി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രീതി ആയിരിക്കും. അതായത് ശരീരത്തിൽ വളരെ ശക്തമായിട്ടുള്ള തരംഗങ്ങൾ, സുഖത്തിൻ്റെ തരംഗങ്ങൾ ഓടുന്ന മാതിരി, മനസ്സിൽ വളരെ സുഖത്തിൻ്റെ തരംഗങ്ങൾ ഓടുന്ന ഒരു പ്രീതി മാതിരി ആയിരിക്കും. അതിനെയാണ് നമ്മൾ പ്രീതി എന്ന് പറയുന്നത്. അത് കുറച്ച് സ്മൂത്താവും. അതായത് അത്ര ഒരു എക്സൈറ്റഡ് അത്ര ഉണ്ടാവില്ല. അതിനേക്കാളും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലെത്തും. അപ്പോൾ ഇവിടെ നിങ്ങൾ മന്ത്രമോ അല്ലെങ്കിൽ രൂപമോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കില്ല. അത് ആൾറെഡി രണ്ടാമത്തെ ധ്യാനത്തോട് കിട്ടും. ഇനി 3-ാമത്തെ ധ്യാനത്തിൽ നിങ്ങളെത്തുന്ന സമയത്ത് നിങ്ങളുടെ മെഡിറ്റേഷൻ ടൈം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. 3-5 മിനിറ്റ് വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-10 മിനിറ്റ് വരെയൊക്കെ ആവും നിങ്ങൾ ഈ 3-ാമത്തെ ധ്യാനത്തിലെത്തുന്ന സമയത്ത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും 3-ാമത്തെ ധ്യാനത്തിൽ? നേരത്തെ പറയുന്ന ആ പ്രീതി അത് വളരെ കമ്മിയായി, അല്ലെങ്കിൽ മൈൻഡിൻ്റെ ആ സുഖം എന്ന് പറയുന്നത് വളരെ കമ്മിയായി. നിങ്ങളുടെ ബോഡി വളരെ കംഫർട്ടബിളായിരിക്കും. നിങ്ങളുടെ ചിത്തത്തിന് ഏകാഗ്രത ഉണ്ടാവും. ഒരിക്കലും ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങളെ ഈ 5-10 മിനിറ്റ് വരെ നിങ്ങളെ ഒട്ടും തന്നെ നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങളുടെ മൈൻഡ് ഒബ്ജക്റ്റിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ധ്യാനം അഭ്യസിക്കുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലാണോ നിങ്ങൾ നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള അവസ്ഥയിലാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 3-ാമത്തെ ധ്യാനത്തിലെത്തിക്കഴിഞ്ഞ് എന്ത് പറ്റും? അതായത് നമ്മുടെ മൈൻഡിൻ്റെ ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ജോയ് അല്ലെങ്കിൽ ആ പ്രീതി എന്ന് പറയുന്ന സംഗതി വളരെ കമ്മിയാവും. നിങ്ങളുടെ ശരീരത്തിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ഒട്ടും തന്നെ വേദനയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ശരീരത്തിൽ നിങ്ങൾ വളരെ കംഫർട്ടബിളാണ്. മൈൻഡ് വളരെ കുറച്ചുകൂടി ശാന്തമായി. നിങ്ങളുടെ മൈൻഡ് നേരത്തെയുള്ള അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ജോയ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള അവസ്ഥ, ശരീരവും ശാന്തമായിട്ടുള്ള അവസ്ഥ. ഇവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് സുഖവും അതേപോലെ തന്നെ ചിത്തത്തിൻ്റെ ഏകാഗ്രതയും. അപ്പോൾ നിങ്ങൾ 3-ാമത്തെ ധ്യാനത്തിലെത്തി. ഇനി 4-ാമത്തെ ധ്യാനം, അടുത്ത ധ്യാനം എത്തിക്കഴിഞ്ഞുമ്പോൾ ശരീരത്തിലുള്ള ആ സുഖതരംഗങ്ങളും അതും നേർത്തു പോകും. അതായത് നമ്മൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഏകാഗ്രത എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഇതെന്ന് പറയുന്ന ധ്യാന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ ഉണ്ടാവും. അതായത് ഒരു 5-15 മിനിറ്റ് വരെ നിങ്ങളുടെ മൈൻഡിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ല. നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ടിരിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂർ വരെയൊക്കെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാം, അതിൽ കൂടുതലിരിക്കാം. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ 4-ാമത്തെ ധ്യാനത്തിലെത്തുന്നു. അവിടെ ശരീരത്തിൻ്റെ ആ കംഫർട്ടബിളും ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയും അതും കുറച്ചുകൂടി വിലുപ്തമായിട്ട് ഏകാഗ്രത എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഏതൊരു ഒബ്ജക്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒബ്ജക്റ്റിൽ നിങ്ങൾ ഏകാഗ്രമായിരിക്കും. അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന എന്താണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ധ്യാന വസ്തു, അതിനെയാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോൾ അതിൽ സ്ഥൂലമായിട്ടുള്ള സംഗതികളെല്ലാം പോയി, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം പോയി, മൈൻഡിൽ വെർബലൈസേഷനോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. 4-ാമത്തെ ധ്യാനത്തിൽ നിങ്ങളെത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? മൈൻഡിൽ ഏകാഗ്രത മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത 4 ധ്യാനങ്ങൾ എന്ന് പറയുന്നത് ഈ 4-ാമത്തെ ധ്യാനത്തിൻ്റെ തന്നെ ഇതിലാണ്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് ശരീരത്തിനെ അതിക്രമിച്ച മനസ്സിൻ്റെ ലെവലിലാണ്. കാരണം ഇവിടെയാണ് 4-ാമത്തെ ധ്യാനത്തിൽ ചിത്തത്തിൻ്റെ ഏകാഗ്രത മാത്രമേ ഉള്ളൂ. വിതർക്കമില്ല, വിചാരമില്ല, പ്രീതി, മനസ്സിൻ്റെ ആനന്ദം അവിടെ ഇല്ല. അതേമാതിരി ശരീരത്തിൻ്റെ ആനന്ദം അവിടെ ഇല്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു മെൻ്റൽ ലെവലിലാണ്, മൈൻഡിൻ്റെ ലെവലിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ശരീരത്തിനെ നിങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞു, മനസ്സിൻ്റെ ലെവലിലെത്തി. ഇനി കുറച്ചുകൂടി നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് മൈൻഡിൽ മാത്രമാണ്. അപ്പോഴാണ് അടുത്ത ധ്യാനം വരുന്നത്, അനന്ത ആകാശം എന്ന് പറയും, ഇൻഫിനിറ്റ് സ്പേസ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ആ ഒരു ധ്യാന സ്ഥിതിയിൽ നിങ്ങളുടെ മൈൻഡ്
പുറത്തോട്ട് അങ്ങനെ വികസിക്കുന്നത് പോലെ തോന്നും. അതായത് ഫുള്ളായിട്ട് വികസിച്ച് 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 പോകുന്നു, യാതൊരുവിധ നിങ്ങൾക്ക് തോട്ട്സും ഉണ്ടാവില്ല, നിങ്ങളുടെ മൈൻഡ് വികസിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊരവസ്ഥ നിങ്ങൾക്ക് തോന്നും. ഇതിനെയാണ് അനന്ത ആകാശം എന്ന് പറയുക. ഈ അവസ്ഥയിലാണ് കരുണ എന്ന് പറയുന്ന ഗുണം അവിടെ വരിക. കരുണ, അതായത് നാല് ബ്രഹ്മവിഹാരങ്ങളുണ്ട്. മുക്തി കിട്ടിയ ഒരു വ്യക്തിക്ക് ഈ നാല് ബ്രഹ്മവിഹാരങ്ങളും ഉണ്ടാകും. മെത്ത, കരുണ, മുദിത, ഉപേക്ഷ എന്ന് പറയുന്നത്. അതിലെ കരുണ എന്ന് പറയുന്ന ഗുണം ഈ ഒരു അഞ്ചാമത്തെ ധ്യാനത്തിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കൊരു എക്സ്പാൻഷൻ ഫീലിംഗ്, മൈൻഡ് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കും, പുറത്തേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് കരുണ എന്ന് പറയുന്ന ക്വാളിറ്റിയോട് നിങ്ങൾ വരും. നമ്മുടെ ബുദ്ധൻ രാവിലെ എഴുന്നേറ്റതിന് ശേഷം കരുണാസമാപത്തി എന്ന് പറയുന്ന ഒരു ധ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം ഈ അഞ്ചാമത്തെ ധ്യാനത്തിലായിരുന്നു അദ്ദേഹം അത് ചെയ്യുക. ആ സമയത്താണ് ഈ കരുണ എന്ന് പറയുന്ന ക്വാളിറ്റി വരിക. ഇനി ആറാമത്തെ എന്ന് പറയുന്നത് അനന്ത വിജ്ഞാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നമ്മൾ ഈ തോട്ട്സ്, ഇതുവരെ നമ്മൾ തോട്ട്സ് ഉണ്ടായിരുന്നു, ഈ ആറാമത്തെ ധ്യാനത്തിലെത്തുന്ന സമയത്ത് ആ തോട്ട്സ് നിങ്ങൾക്ക് തോട്ട്സായിട്ട് കാണില്ല, വെറും വൈബ്രേഷനായിട്ട് കാണും. അതായത് നിങ്ങളൊരു ഫിലിം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ 16 ഭാഗം ഇരട്ടി വേഗത്തിൽ ആ ഫിലിം പോവുകയാണെങ്കിലാണ് നിങ്ങൾക്കൊരു പിക്ചറായിട്ട് നിങ്ങൾ കാണുകയുള്ളൂ. പക്ഷേ അത് സ്ലോ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഫ്രെയ്സ് ആയിട്ട് കാണാൻ പറ്റും. ടി വിയിലും അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിക്സ് ബീം 600ലോ 700ലോ പ്രാവശ്യം വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കൊരു പിക്ചറായിട്ട് കാണുന്നത്. ആ സംഗതി ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോട്ട് ഡോട്ടായിരിക്കും അത് കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് വളരെയും സ്ലോ ആയതുകൊണ്ടും ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്, അതായത് മൈൻഡ് വിടുന്നത് ആ തരംഗങ്ങൾ മാത്രമേ നിങ്ങൾ കാണാൻ, മൈൻഡിൻ്റെ ചിന്തയല്ല, ആ തരംഗങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ജോയ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോയ് നിങ്ങൾക്ക് കിട്ടും. അതിനെയാണ് മുദിത എന്ന് പറയുന്നത്. ആ സമയത്ത് അത് സാധാരണ കാണുന്ന ഈ ജോയ് അല്ല, അത് ഒരു മെഡിറ്റേഷൻ ജോയാണ്. അതിനെയാണ് മുദിത എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സെൻട്രൽ ബേസിസിൽ നിന്ന് കിട്ടുന്ന ഒരു ജോയ് അല്ല അത്. വളരെ ഒരു എൻലൈറ്റൻമെൻറ്റ് ഫാക്ടേഴ്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആ അതിലേക്ക് പോകുന്നുള്ള ആ ജോയാണ് നിങ്ങൾക്ക് ഈ ആറാമത്തെ ധ്യാനത്തിൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി നിങ്ങൾ വീണ്ടും അഡ്വാൻസ്ഡ് ആവുകയാണെങ്കിൽ, ഏഴാമത്തെ ധ്യാനത്തിലെത്തുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അവിടെ. അതായത് ടോട്ടൽ നിങ്ങളുടെ മൈൻഡ് സെസേഷനായി, അതായത് അവിടെ ഒരു ചിന്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങളത് നോക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും സംഭവിക്കാത്ത, അതായത് നിങ്ങൾ ഇരിക്കുകയാണ്, ഒരു മണിക്കൂറായിട്ടിരിക്കുകയാണ്, ഒരു സെക്കൻഡ് പോലും ഏതെങ്കിലും നീവരണം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ 5 ശത്രുക്കൾ നിങ്ങൾക്ക് വരുന്നില്ല. അരമണിക്കൂർ ഇരിക്കുന്നു, 1 മണിക്കൂർ ഇരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ബോറാവും, ഇതെന്താ ഒന്നും സംഭവിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് നിങ്ങൾ ഫൈൻ ബാലൻസ് നിങ്ങൾ ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അതിലൊന്ന് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ടെൻഷൻ തുടങ്ങും, അതായത് സ്ട്രെസ് തുടങ്ങും. അവിടെ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അത് നടക്കില്ല. ഇനി എനർജി അല്പം കമ്മിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറക്കം വരും ഈ അവസ്ഥയിൽ, കാരണം അവിടെ ഒന്നും വരുന്നില്ല. ഇതിനെയാണ് നത്തി ഗിഞ്ചി എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവിടെ ഒന്നും തന്നെ വരുന്നില്ല, അവിടെ പ്യുവറായിട്ടുള്ള ഇക്വാനിമിറ്റി അല്ലെങ്കിൽ സമത മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ 1 മണിക്കൂറും മനസ്സിൽ ഒരു ചിന്തകളും പോലും വരാതെ, മനസ്സിൽ ഒരു വൈബ്രേഷൻ പോലും വരില്ല. നിങ്ങൾ ആറാമത്തെ ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് വൈബ്രേഷനായിട്ട് നിങ്ങൾ കാണുക, പക്ഷേ ഏഴാമത്തെ ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ പോലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുന്നു, നിങ്ങൾ നോക്കുന്നു, അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതാണ് ഏഴാമത്തെ ധ്യാനം. ഇവിടെയാണ് നിങ്ങൾ ഫൈൻ ട്യൂണിങ്, അതായത് നിങ്ങളുടെ മൈൻഡിൻ്റെ ആ വീര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കൂട്ടണോ കമ്മിയാക്കണോ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെയാണ് ശരിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എട്ടാമത്തെ ധ്യാനം. അതിനെ നേവസന്യ നാസന്യ എന്ന് പറയും. അതായത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇതുണ്ട്, പെർസെപ്ഷൻ എന്ന് പറയുന്ന സംഖ്യ, അതായത് ഏതെങ്കിലും ഒരു കാര്യം വരണമെങ്കിൽ ഇതെന്താണ് നിർണ്ണയിക്കുന്ന ഒരു പാർട്ടുണ്ട്, അതിനെയാണ് സംഖ്യ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ ചെറിയ ഒരു വൈബ്രേഷൻ ഇങ്ങനെ വരും, വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ ഡിസ്റിഗാർഡ് ചെയ്യും, അത് വീണ്ടും സ്റ്റേബിളാവും, വീണ്ടും അടുത്ത ഒരു തോട്ട്സ് വരും, വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു, അതിനെ റിലീസ് ചെയ്തു, ഉടൻ തന്നെ അതും ഇതാവും. ഇവിടെയാണ് നിങ്ങളുടെ ക്ലിയർ മൈൻഡ്, അതായത് ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡ് ആയിരിക്കും നിങ്ങളുടെ ഒബ്ജക്റ്റ്, വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. 1 മണിക്കൂർ ഇരിക്കുന്നു, യാതൊരുവിധ ചലനങ്ങളുമില്ല, ചില സമയത്ത് ചില ഫ്രീക്വൻസി ഇങ്ങനെ ഉയരുന്നു, ആ സമയം നിങ്ങൾ നോക്കുന്നു, അതില്ലാതാവുന്നു. ഇത് വളരെ ഹൈ സ്റ്റേറ്റാണ്, എട്ടാമത്തെ ധ്യാനത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത്
അടുത്ത സംഗതി എന്ന് പറയുന്നത് വരാൻ പോകുന്നത് നിങ്ങളുടെ പെർസെപ്ഷൻ, നിങ്ങളുടെ കോൺഷ്യസ്നസ്, പെർസെപ്ഷൻ, ഫീലിംഗ്, ഇതെല്ലാം നിൽക്കുന്ന അവസ്ഥയാണ്. അത് എട്ട് ധ്യാനങ്ങളും കഴിഞ്ഞിട്ട് അടുത്ത അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഈ പെർസെപ്ഷനും ഫീലിങ്ങും കോൺഷ്യസ്നസ്സും, അതായത് നിങ്ങളുടെ ഈ ജ്ഞാനം അല്ലെങ്കിൽ ഈ നോക്കുന്ന ആൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ട് ടോട്ടലായിട്ടൊരു ഷട്ട് ഓഫ് ആയിരിക്കും. അതായത് ഒരു സ്വിച്ച് ഇങ്ങനെ ഓഫായ പോലെ. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉറക്കത്തിൻ്റെ അല്ല, അല്ലാതെ നിങ്ങൾ വളരെ ജാഗ്രതയായിട്ടുള്ള കുറച്ച് സെക്കൻഡിലേക്ക് ടോട്ടലായിട്ട് കട്ട് ഓഫായി ഈ അവസ്ഥ. ഇതിനെയാണ് സെസേഷൻ ഓഫ് പെർസെപ്ഷൻ, ഫീലിംഗ് ആൻഡ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇത് എട്ടാമത്തെ ധ്യാനത്തെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ചിലപ്പോൾ അത് ഒരു സെക്കൻഡായിരിക്കാം, രണ്ട് സെക്കൻഡായിരിക്കാം, ഒരു മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റേറ്റിൽ വരുന്നതാണ് നിർവാണ എന്ന് പറയുന്ന സംഗതി. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ്റെ അന്തിമം ലാസ്റ്റ് ഘട്ടത്തിലെത്തി, അടുത്തത് നിങ്ങൾ കാണുന്നത് നിർവാണം എന്ന് പറയുന്ന അവസ്ഥയാണ്. അതായത് എല്ലാം നിന്നതിന് ശേഷം ആ പ്യുറായിട്ടുള്ള മൈൻഡ് വരുന്നു. ആ മൈൻഡിൽ ക്രേവിംഗ് ഇല്ല, അവർഷനില്ല. ഈ സമയത്താണ് നിങ്ങൾ ആ മൈൻഡിൻ്റെ തുടക്കത്തെ നിങ്ങൾ കാണുന്നത്. അതായത് ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ പാലിയിൽ പറയും. പഠിച്ച സമുത്പാദം, എങ്ങനെയാണ് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ദുഃഖം സെസേഷനാവുന്നത് എന്ന് ആ വ്യവസ്ഥ, ആ അവസ്ഥയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാവും. അത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമ്പ്രഷൻ നമ്മുടെ മൈൻഡുണ്ടാവും. അപ്പോഴാണ് ഒരു വ്യക്തി മുക്തി കിട്ടി, മോക്ഷം കിട്ടി എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് ഈ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ. അതായത് മൈൻഡ് ടോട്ടലായിട്ട് സെസേഷനായിട്ട് വീണ്ടും വരുന്ന അവസ്ഥയിൽ ആ മൈൻഡ് ഒട്ടും തന്നെ ക്രേവിംഗ് ഇല്ല. ആ സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും ഈ ക്രേവിങ്ങിൻ അവർഷൻ്റെ യഥാർത്ഥ സത്യം. അതായത് എങ്ങനെയാണ് ഈ അവിദ്യയിലൂടെ സംസ്കാരങ്ങൾ ഉണ്ടാകുന്നതെന്നും സംസ്കാരങ്ങളിലൂടെ വിജ്ഞാനം ഉണ്ടാകുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മനസ്സിലാവും. ഇതാണ് ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഒരു പോക്ക്. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. രണ്ട് തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സമത, ഒന്ന് വിപശന. സമത എന്ന് പറയുന്ന സമയത്ത് ഒരു പോയിന്റിൽ മാത്രം, ഒരു സാധനത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ വ്യക്തികൾക്ക് ഒരിക്കലും മുക്തി കിട്ടാൻ പോകുന്നില്ല, കാരണം വർഷങ്ങളോളം ഈ വ്യക്തികൾ അഭ്യസിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് ആ വ്യക്തിയുടെ മൈൻഡ് അവിടെ നിൽക്കുന്നത്. ഒന്നുകിൽ മന്ത്രമായിരിക്കാം, അല്ലെങ്കിൽ രൂപമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിൽ നമുക്ക് കിട്ടാൻ പറ്റില്ല. പ്രജ്ഞ എന്ന് പറയുന്നൊരു സംഗതി അവിടെ ഇല്ല, സമാധി മാത്രമേ ഉള്ളൂ. പ്രജ്ഞ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ, അതിനെയാണ് പ്രജ്ഞ എന്ന് പറയുക. അതായത് എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതാണ് ഈ പ്രജ്ഞ എന്ന് പറയുക. അപ്പോൾ അതൊരിക്കലും ഇല്ല. അപ്പോൾ ഇല്ലാത്തിടത്തോളം കാലം വെറുതെ നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെവൽ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള ഈ സംഗതികൾ അവിടെ കിടക്കും. ഒരിക്കലും ഈ ഡീപ്പായിട്ടുള്ള സംസ്കാരങ്ങൾ പോവില്ല. നമ്മുടെ മൈൻഡ് വളരെ ബാലൻസ്ഡ് ആണ്, സംശയമില്ല. നമ്മുടെ മൈൻഡ് നമ്മൾക്ക് മണിക്കൂറുകളോളം നമ്മൾക്കിങ്ങനെ സ്ഥിരമായിട്ടിരിക്കാം. പക്ഷേ നമ്മൾ വിഭജന ആ രീതിയിലുള്ള ഒരു അഭ്യാസമല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, അതായത് മൈൻഡിനെ അറിഞ്ഞുകൊണ്ടുള്ള, മൈൻഡിൻ്റെ സ്വഭാവത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ധ്യാനമല്ല അവിടെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്കൊരിക്കലും മുക്തി മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ കിട്ടില്ല. നമ്മൾ ഈ വലിയ ധ്യാനങ്ങളിലൊക്കെ എത്തും. അതിനുശേഷം മരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ നല്ല നല്ല ലോകങ്ങളിൽ നമുക്ക് ജന്മം കിട്ടും. പക്ഷേ വീണ്ടും ഈ സംസാരചക്രം മുഴുവനും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അദ്ദേഹം ബുദ്ധനാകുന്നതിന് മുമ്പ് എട്ട് തരത്തിലുള്ള ധ്യാനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും മുക്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം നോക്കി, ഇൻസൈഡ് നോക്കി, അവിടെ വീണ്ടും ഈ രാഗദ്വേഷങ്ങളുടെ സംസ്കാരങ്ങൾ അവിടെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെങ്ങനെ വെളിയിൽ വരുത്താം എന്നതിന് ശേഷമാണ് അദ്ദേഹം വിഭജന എന്ന് പറയുന്ന സംഗതി അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം അത് ചെയ്തത്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ തിപിടുക മുഴുവൻ നോക്കുകയാണെങ്കിൽ ആനാപാനയെപ്പറ്റി അദ്ദേഹം എട്ട് സ്ഥലങ്ങളിലേ പറയുന്നുള്ളൂ. ആനാപാന ധ്യാനം, അതായത് ശ്വസന ധ്യാനത്തെപ്പറ്റി എട്ട് സൂത്രങ്ങളിലാണ് പറയുന്നത്. ടോട്ടൽ 84,000 സൂത്രങ്ങളുണ്ട്. അതിൽ എട്ട് സൂത്രങ്ങളിൽ മാത്രമാണ് ആനാപാന അല്ലെങ്കിൽ ബ്രീത്ത് മെഡിറ്റേഷനെ പറ്റി പറയുന്നുള്ളൂ. വിഭജനനെ പറ്റി ഏകദേശം 100 സൂത്രങ്ങളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ സമതയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹം സമതാ വിഭജന ധ്യാനം എന്ന ഒരു ധ്യാനമാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം പ്യുവറായിട്ടുള്ളൊരു വിഭജനല്ല അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്, സമത വിഭജന. അതായത് സമതയും വിഭജനയും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ധ്യാനമായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മൈത്രിയെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അനേകായിരം സൂത്രങ്ങളിൽ അദ്ദേഹം മൈത്രിയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4,000 കൂടുതൽ സൂത്രങ്ങൾ അദ്ദേഹം മൈത്രിയെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ധ്യാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എട്ട് തരത്തിലുള്ള ധ്യാനത്തെക്കുറിച്ച് അദ്ദേഹം അനേകായിരം സൂത്രങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4,000 കൂടുതൽ സൂത്രങ്ങളിൽ ഈ ധ്യാനത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈ ധ്യാനത്തിൻ്റെ
കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മജ്ജിമനികായ 111 എന്ന് പറയുന്ന ഒരു അതുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഈ ധ്യാനത്തെക്കുറിച്ച് കൂടുതൽ, 8 ധ്യാനങ്ങൾ എങ്ങനെയാണ് സാരിപുത്തൻ കടന്നുപോയത് എന്നുള്ള ആ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധൻ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അഭ്യസിച്ചിട്ടുള്ള ധ്യാനം, അദ്ദേഹം ഈ 4000 പ്രാവശ്യം ഈ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരുപക്ഷെ അന്തം വിടും, എന്തുകൊണ്ട് ബുദ്ധൻ നേരത്തെ 8 ധ്യാനങ്ങളെയും ഉപേക്ഷിച്ചതിന് ശേഷം വീണ്ടും ഈ തിപിടിയിൽ ധ്യാനങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് നമ്മൾ പറയും. പക്ഷേ അത് പണ്ടത്തെ ആ 1-pointed അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ഉള്ളൊരു ധ്യാനമായിരുന്നില്ല. ഇതിനെയാണ് സമതാ വിഭശന ധ്യാനം എന്ന് പറയുക. അതായത് സമതയും അതേപോലെ തന്നെ വിഭശനയും രണ്ടും കൂടി ഒരുമിച്ചുള്ള ധ്യാനമാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ധ്യാനത്തെക്കുറിച്ച് പറയാനുള്ളത്, ധ്യാനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വീഡിയോ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന്. ഒരു പക്ഷേ ഏത് ഗുരുക്കളും നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, നിങ്ങൾ ഏത് മതക്കാരനും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സമ്പ്രദായത്തിൽ പിന്തുടരുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുക്കളും നിങ്ങളോട് പറഞ്ഞൊന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഫിലോസഫിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും തന്നെ ബാധകമല്ല. കാരണം ഫിലോസഫിക്കാർ അവർ മൈൻഡിൽ ഏതെങ്കിലും ഒരു സാധനം വെച്ചും ശുദ്ധബോധം അങ്ങനത്തെ ഉള്ളതായി ഞാൻ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ. വളരെ സ്ഥൂലമായിട്ടുള്ളൊരു സംഗതിയാണ്. അവർ വിചാരിക്കുന്നത് അവർ ഏതോ ഹൈ ഫിലോസഫിയാണ്. ഒബ്സർവ് ദ ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് ഇത് ആ ഒബ്സർവേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ദ ഒബ്സർവർ ആരാണെന്നതിനെ പറ്റിയിട്ടോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ചിന്ത, ഒബ്സർവ് ദ ഒബ്സർവർ, ആ സംഗതിയെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് ഏത് സംഗതിയാണ് നിങ്ങൾക്കറിയില്ല, നിരീക്ഷിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഈ ഒരു അവസ്ഥ ഒരു മൂഢമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ഒരിക്കലും ഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് നമുക്ക് പറയാം. ഒരു ഫിലോസഫിയാണ് അത്. ഫിലോസഫേഴ്സിൻ്റെ അവർ ഒരിക്കലും ഈ മെഡിറ്റേഷൻ ചെയ്തവരായിരിക്കില്ല ഈ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. അവരേതോ ഒരു ഫിലോസഫി അവരുടെ മൈൻഡിൽ വെച്ചു, അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഒരു ഫിലോസഫിയിൽ കൊണ്ടായിരുന്നു. ശുദ്ധബോധം, ശുദ്ധ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഉറങ്ങിയമാരിയുള്ളൊരു അവസ്ഥ ഇതെല്ലാം പറയും. സുഹൃത്തുക്കളെ, ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിനെക്കാളും കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നേടാം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ വിപശന ധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനം അഭ്യസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം പ്രിലിമിനറി നോളജ് കിട്ടും. അതിനുശേഷം നിങ്ങൾ കൂടുതലായിട്ടുള്ള അഡ്വാൻസിന് വേണമെങ്കിൽ ടിം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്, ട്രാങ്കുൽ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു മെഡിറ്റേഷൻ, അല്ലെങ്കിൽ സമതാ വിഭശന ധ്യാനം എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്. ബന്ദേ വിമലാരം സി പഠിപ്പിക്കുന്ന ഒരു മെഡിറ്റേഷനാണത്. അപ്പം അതിൽ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഒരു മലയാളം ചാനലുണ്ട്, ടിം മലയാളം എന്നുണ്ട്. TWIM ടിം മലയാളം എന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ ആ ചാനൽ കിട്ടും. അതിൻ്റെ മുഴുവൻ മലയാളവും അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ മെഡിറ്റേഷനും അതേപോലെ തന്നെ ഫിസിക്കൽ മെഡിറ്റേഷനൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ പോയിട്ട് പങ്കെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അല്പം ഡീപ്പാണ്, പക്ഷേ താല്പര്യമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടും, താല്പര്യമില്ലാത്തവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.